അല്ലാന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവിനോട് നീ മനഃപൂർവ്വം പിണങ്ങല്ലേ, എന്നാൽ ഇണങ്ങുന്നത് വരെ നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. ഒരു ദിവസം ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അലി റളിയല്ലാഹുവിനു പിണങ്ങി. രണ്ടുപേരും തമ്മിൽ, ഭാര്യ ഭർത്താക്ക തമ്മിൽ പിണങ്ങുമല്ലോ. ഇതങ്ങനെ സാധാരണയുള്ള ചെറിയ പിണക്കമാണെന്ന് കരുതി. കുറേ സമയം കഴിഞ്ഞിട്ടും അലി റളിയല്ലാഹുവിനെ ഇണങ്ങുന്നില്ല. സുബ്ഹാനല്ലാഹ്, പിണക്കം കാര്യമായോ, കളി കാര്യമായോ, എന്റെ ഭർത്താവ് എന്നോടും മിണ്ടുന്നില്ലല്ലോ. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ അടുത്തു പോയി എന്ന് ചിരിച്ചു, ശരീരത്തൊക്കെ തൊട്ടു നോക്കി, തടവി നോക്കി, ചിരിച്ചു നോക്കി, കളിപ്പിച്ചു നോക്കി, ചിരിപ്പിച്ചു, ഒരു രക്ഷയില്ല. ഗൗരവമുള്ള മുഖം, ഇസ്ലാമിന്റെ പുലിക്കുട്ടിയാണ് അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു തആല. അതുകൊണ്ട് തന്നെ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ മുമ്പിൽ നിന്ന് കരയാൻ തുടങ്ങി. 70 പ്രാവശ്യം, മറ്റൊരു ഹദീസിൽ 80 പ്രാവശ്യം അലി റളിയല്ലാഹു അൻഹു എന്ന ഭർത്താവിന്റെ ചുറ്റും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പല രൂപത്തിലും കോലത്തിലും ചിരിച്ചും ചിരിപ്പിച്ചൊക്കെ ഇങ്ങനെ കറങ്ങി. എന്തിനാ? അലി റളിയല്ലാഹുവിനെ ഒന്ന് ചിരിപ്പിച്ചെടുക്കാൻ വേണ്ടി. അലി റളിയല്ലാഹുവിനെ ഇണങ്ങുന്നില്ല. അവസാനം അലി റളിയല്ലാഹു അൻഹുവിന്റെ പിണക്കം തീർന്നപ്പോൾ ഇലാ ഹളറത്തി റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ഓടി ചെല്ലുകയാണ് നബിയേ. ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ്, ഒരു സന്തോഷമങ്ങയെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു എന്നോട് പിണങ്ങിയിരുന്നു നബിയേ, എന്നോട് പിണങ്ങിയിരുന്നു തങ്ങളെ. ഒരുപാട് കഷ്ടപ്പെട്ടതിനു ശേഷമാണ് ഇണങ്ങിയത്. ആ പിണക്കം തീർന്ന സന്തോഷ വാർത്ത പറയാൻ വന്നതാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാന്റെ റസൂല് പറഞ്ഞ മറുപടിയും നിന്ന് എന്റെ സഹോദരിമാര് ചിന്തിക്കണേ. റസൂലുള്ളാഹിയുടെ കരളെന്നല്ലേ പറഞ്ഞത്, റസൂലുള്ളാഹിയുടെ തങ്കക്കുടമെന്നല്ലേ പറഞ്ഞത്, അല്ലാന്റെ റസൂൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ഈ മഹദി പിറന്നപ്പോഴെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇതാ ഭർത്താവിനോട് പിണങ്ങിയിട്ട് ആ പിണക്കം മാറ്റി ഇണങ്ങിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോ അല്ലാന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, ഓ ഭർത്താവിന്റെ കൂടെ പിണങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നീ മരിച്ചിരുന്നത് എങ്കിൽ മാ സൊല്ലൈതു ബികിയ ഫാത്തിമ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ കാണൂല ഫാത്തിമ. ഭർത്താവിന്റെ കൂടെ പിണങ്ങിയിരിക്കുമ്പോഴാണ് പൊന്നുപോലെ നീ മരിച്ചു പോകുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ കാണൂലെന്ന് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവ് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതല്ല, വാരി വലിച്ച് സന്തോഷത്തോടെ വാങ്ങിവെക്കാറല്ലാതെ അതിന് പകരം ഇന്ന് വരെ തിരിച്ചെന്തു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ആലോചിക്കേണ്ട വിഷയമാണ്, ചിന്തിക്കേണ്ട വിഷയമാണ്. എത്ര ദിവസം നിന്റെ ശല്യം കാരണം മരിച്ചാ മതി എന്ന് നിന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിനകത്ത് സ്വസ്ഥതയില്ലല്ലോ, ഇവിടെ സമാധാനമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോട് തലയിൽ കൈയും വെച്ച് വീടിന്റെ സിറ്റൗട്ടില് എത്ര ദിവസം എന്റെ മണിക്കിണറിലെ പെങ്ങളെ, നിന്റെ ഭർത്താക്കന്മാര് വന്നിരുന്നിട്ടുണ്ട് മോളെ, അല്ല പൊറക്കൂല പൊന്നേ. അല്ലാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, ഒരിക്കലും നിന്റെ ഭർത്താവിന് നീ പിണക്കല്ലേ. ഫാത്തിമ, നീ കാരണമായിട്ട് പിണങ്ങിയ ഇണങ്ങുന്നത് വരെ നിന്റെ ഒരു അഴ്മാലുകളും അല്ലാഹു സ്വീകരിക്കൂല. ഫാത്തിമ,